ഇവനെ യേശുദാസ് ആക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓ ആയിക്കോട്ടെ. മതി. ഇനി പാൽ കുടിക്കേ. എന്നിട്ട് ഈ നാല് മുട്ട എങ്ങനെ കഴിക്കും? ശബ്ദം നന്നാവട്ടെ. വേണ്ട, നല്ല മോനല്ലേ. അവന് വേണ്ടെങ്കിൽ കൊടുക്കണ്ട. ഇത് പിടിച്ച് കുടിക്കടാ. പറഞ്ഞ മനസ്സിലാവണ്ടേ? അതെങ്ങനെയാ, വയറിയാതെ തീറ്റയും കൊടുക്കും, പ്രായം അറിയാതെ കുഞ്ഞിന് രോഗത്തുള്ള എല്ലാ വിദ്യകളും പഠിപ്പിക്കും ചെയ്യും. പഠിപ്പിക്കോടോ, എന്റെ മകനെ ഞാൻ എല്ലാം പഠിപ്പിക്കും. എല്ലാത്തിലും ഞാൻ അവനെ ഒന്നാമനാക്കുകയും ചെയ്യും. അങ്ങനെ എനിക്ക് സാധിക്കാതെ പോയതെല്ലാം ഞാൻ എന്റെ മകനിലൂടെ നേടും. അതെ, മലബാർ കാറ്ററിംഗ് സർവീസിന്റെ മാനേജർ തോമസ് കുട്ടിയാണ് സംസാരിക്കുന്നത്. ആയിരം പ്രാവശ്യം പറഞ്ഞില്ലടോ, വെക്കണോ ഫോൺ അവിടെ. സാർ, കോഴിയുടെ മുട്ടയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. നിനക്ക് മുട്ടയിട്ട് വിരിയിപ്പിച്ച് കോഴി ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ കുറച്ച് സമയം കഴിയട്ടെ. എന്താടോ ഇത്? ചക്ക മാമ്പഴപ്പുളിശ്ശേരിക്ക. മാമ്പഴപ്പുളിശ്ശേരിക്ക് ചക്ക. അത് പിന്നെ അയ്യേ, കൊറേ പോത്തന്മാരെ കിട്ടിയിട്ടുണ്ട്. എരിശേരി ഏതാ തലശ്ശേരി എന്നറിയാൻ പാടില്ലാത്തവന്മാര്. നിനക്ക് ഞാനിപ്പോ ശരിയാക്കി തരാം. സാർ, നിങ്ങൾ ഇപ്പോൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. അല്പസമയം കഴിഞ്ഞു വിളിക്കുക. സാറേ, ഈ ഫോണിന് നല്ല റേഞ്ച് ഉണ്ടല്ലോ. റേഞ്ച് ഉണ്ടാ? പറഞ്ഞതുപോലെ ഇതിന് റേഞ്ച് ഉണ്ടല്ലോ. അവിടെ കിടന്ന് തളക്കിട്ടടാ. നിനക്ക് ഞാൻ പറഞ്ഞതിന്റെ സൂത്രം മനസ്സിലായില്ല അല്ലേ? ഇപ്പൊ മനസ്സിലായി. സാർ, കോഴിമുട്ട എവിടെ നിന്നാ വാങ്ങേണ്ടെന്ന് പറഞ്ഞില്ല. സാധാരണ എവിടെ നിന്ന് എടുക്കാറുള്ളത്? കോയമ്പത്തൂർ. അപ്പൊ അവിടെ നിന്ന് എടുക്കാൻ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ? പോടോ. ഇതെന്താ മത്തങ്ങ? മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ. മാമ്പഴപ്പുളിശ്ശേരിക്ക് മത്തങ്ങ ഉണ്ടാക്കാ. ആ കത്തിങ്ങനെ എടുത്തവനെ ഒന്നും കൊല്ലട്ടെ. നിങ്ങൾ വിളിക്കുന്ന ആൽബി ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. അല്പസമയം കഴിഞ്ഞ് വിളിക്കടാ പന്നി. അതെടാ, ഞാൻ തന്നെയാടാ തോമസ്. വെക്കട ഫോൺ അവിടെ. ഹോ, അവന്റെ ഫോണങ്ങ കിട്ടിയിരുന്നെങ്കിൽ സാമ്പാറിലേക്ക് എടുത്ത് രോറ്റ വീക്ക് വീക്കായിരുന്നു. ഈ പട്ടന്മാർക്ക് എന്ത് ഇവിടെ കാര്യം? ആരായി തോമസൂട്ടി? ഞാനാ. ഞാൻ രാമനാഥൻ. ഗ്ലാഡ് മീറ്റ് യു. ഒന്നിങ്ങ് വന്നെ. എന്താ വിശേഷിച്ച് സ്വാമിമാരെ? ഒക്കെ പറയാം. ഈ കിട്ടിയ നല്ല എന്തിനാണ് മനസ്സിലായോ? എനിക്കിപ്പ എല്ലാം മനസ്സിലായി പട്ടു ചേട്ട. പൂണൂല് കല്യാണത്തിന് വിളമ്പേണ്ട സാമ്പാറിനും ചോറിനും പകരം നിങ്ങളുടെ വീട്ടിലെ ചെയ്ത് ചിക്കൻ ബിരിയാണിയാണ് അല്ലേ? സോറി ചേട്ടാറിയോ? നിങ്ങളറിയോ? ആരാ തോമസ്? ഞാനാ. നിങ്ങളാ ക്രിസ്ത്യാനികളുടെ കല്യാണ വീട്ടിൽ നിന്ന് വരുന്നവരല്ലേ? ആ, എന്നാ നിങ്ങളൊന്നും മാറിന്നെ. ഇവരുടെ കഴിഞ്ഞതാ. ഇതവിടെയാണ് സ്ഥലം. ഇവിടെ വന്നിട്ട് ചെയ്യാം നമുക്ക്. വാ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, കാര്യം എനിക്ക് പിടികിട്ടി. ഞാൻ കൃതാർത്ഥനാ. നിങ്ങളുടെ കല്യാണ സദ്യക്ക് എത്തിക്കേണ്ട ചിക്കൻ ബിരിയാണിക്ക് പകരം നിങ്ങളുടെ വീട്ടിലെത്തിയത് സാമ്പാറും ചോറുമാണ്. എനിക്കതിൽ ദുഃഖമുണ്ട്. ചേട്ടന്മാരും കിടുവാ. എനിക്ക് തീരെ വയ്യ. നിങ്ങളുടെ ചിക്കൻ ബിരിയാണി ദേ ഈ പട്ടിര ചേട്ടന്മാരുടെ വീട്ടിലുണ്ട്. നിങ്ങളുടെ സാമ്പാറും ചോറും ഈ ക്രിസ്ത്യാനി ചേട്ടന്റെ വീട്ടിലുണ്ട്. അത് എത്രയും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണോന്ന്? എന്തിനാ ചേഞ്ച് ചെയ്യണേ? നിങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു മതിലിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി കഴിക്കേണ്ട ചേട്ടന്മാരെ ഈ പട്ടിര ചേട്ടന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം. സാമ്പാറും ചോറും കഴിക്കേണ്ട ചേട്ടന്മാരെ ഈ ക്രിസ്ത്യാനി ചേട്ടന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം. അതല്ലേ മത സൗഹാർദ്ദം? അപ്പൊ ചെല്ലെ. ആ ഒരു മിനിറ്റ് എന്തോ പറയാൻ മറന്നു. ആ ഒന്നും എല്ലാവരും വന്നേ. എന്നാ വന്നേ? അതെ, കൈക്ക് ബലമുണ്ട് എന്ന് കരുതി ആരെയും ഇങ്ങനെ ഇടിക്കരുതടാ കള്ളപ്പന്നികളെ. ഇറങ്ങിയോ? ഇത് ഞാൻ പണ്ട് തല്ലുണ്ടാക്കിയ ബാറല്ലേ. അതെ, അതുകൊണ്ടല്ലേ അപ്പനെ പെട്ടിക്കാത്തിട്ട് പൂട്ടിക്കൊണ്ണു. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? ഇല്ലടാ, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഉറപ്പ്. വണ്ടി വിട്ടോ. നല്ല ബ്രാൻഡ് ഇടപെടണം.
വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്ക്, വീണ്ടും ആവശ്യം വരും. ഓ, ഇവിടെ എന്താ വേണ്ടത് സാർ? ഇമ്പോർട്ടന്റ് ഡ്രിങ്ക്സ് ഇല്ലേ? ഉണ്ട്, ജോണി വാക്കർ ബ്ലാക്ക് ലേബിൾ, ഒരു സ്മോളും ഒരു ബിയർ. ഓ, എനിക്ക് സ്മോൾ വേണ്ട, ലാർജ് മതി. കുളിക്കാനൊന്നും അല്ലല്ലോ, കുടിക്കാനല്ലേ, അത് മതി. വേഗം വേണേ. ഓക്കെ സാർ. ആക്രാന്തം കാണിക്കാതെ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കിടന്നുണ്ടാക്കി അലമ്പക്കറിയല്ലോ ഞാൻ. തുള്ളി 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 ആ വേണ്ടെങ്കി വേണ്ട. ഉണ്ടല്ലോ, മൊത്തത്തിലെടുത്ത് തിന്നേക്കരുത്, ഇന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അതെ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോട്ട് പെട്ടെന്ന് വരാം. പയ്യെ വന്നാൽ എതിർത്തി വെക്കാം. ഓ മതി 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 മതി, ധാരാളം. മുരളി തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, മുരളി മുരളി, എന്റെ അടിയിലെങ്ങാനും ഉണ്ടോ? അടയ്ക്കാമനായിരുന്നു, കാണായിരുന്നു, ഇതിപ്പോ അടയ്ക്കായിപ്പോയില്ലേ മുരളി? ഈ കരീന കപൂറിന് ഇത്രയും സൗന്ദര്യമുണ്ടോ? ആ സേഫ് അലിഖാന്റെ ഭാഗ്യം. അടയ്ക്കേട് അത്രേ ഉള്ളൂ, എന്താ രാജാവിനെ പുലയില് ജീവിക്കുന്നത്? അകത്ത് കാണാത്തപ്പോഴേ ഞാൻ കരുതി ഇവിടെ കാണുമെന്ന്. ഈ കടൽക്കരയിരുന്ന് വെയിലുള്ള എന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നു മുതലാളി? അല്ല, ഈ പൂളിന്റെ കരയിൽ ഇരുന്ന് വെയിലുള്ള എന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന്. താനിത് എവിടെയായിരുന്നു? വന്നപ്പോ മുതൽ ഞാൻ തന്നെ അന്വേഷിക്കാം. മുതലാളിക്കറിയോ വീട്ടുകാരിക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഈ പണിക്ക് വരുന്നത് മുതലാളികളുള്ള സ്നേഹം കൊണ്ടാ. പിന്നെ ഞാനിവിടുത്തെ ഡ്രൈവർ മാത്രമല്ലല്ലോ, വണ്ടിയുടെ കാര്യം നോക്കണം, ഓഫീസിലെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. അത് പോട്ടെ, എങ്ങനെയുണ്ടായിരുന്നു മുതലാളി ഗോവൻ ട്രിപ്പ്? കലക്കി എന്റെ പ്രേമ, പെണ്ണുങ്ങളെ കാണും നല്ല പൂവമ്പഴം പോലിരിക്കും, നല്ല ചൊക ചൊക ചൊകാന്ന്. എന്നിട്ട് ഏതെങ്കിലും പൂവമ്പഴത്തിന് മുതലാളി എവിടെ? ആൽബി കൂടെ ഉണ്ടായിരുന്നോണ്ട് ഒരു കാര്യം നടന്നില്ലേ. ഒരു ദിവസം നമുക്കൊന്ന് പോയി അടിച്ചു പൊളിക്കണം. പൊക്കം കുറഞ്ഞവർക്ക് അവിടെ നല്ല മാർക്കറ്റാ. ഈശ്വര, അതൊക്കെ പോട്ടെ, തന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? കക്കൂസ് കഴുകുന്ന കാര്യമല്ലയോ, അതെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. എടോ അതല്ല, ആൽബിക്ക് ഒരു പെൺകുട്ടിയെ കാണുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതെന്തായെന്ന്? നോക്കുന്നുണ്ട്, മുതലാളിയെ നോക്കി കളിയാക്കിച്ചിരിക്കാത്ത ഒരു പെണ്ണിനെയല്ലേ ആൽബി കുഞ്ഞു കെട്ടു? അങ്ങനെ ഒരെണ്ണത്തിനെ കിട്ടണ്ടേ? അപ്പോ ഞാനാണല്ലേ അവന്റെ ഭാവിക്കൊരു തടസ്സം. മുതലാളി വിഷമിക്കാതെ, മുതലാളിയെ നോക്കി ചിരിക്കാത്ത ആൽബി കുഞ്ഞിന് ചേരുന്ന നല്ലൊരു മിടുക്കി പെണ്ണിനെ ദൈവം കൊണ്ടുവരും. ചേട്ടൻ എന്നെ വിളിച്ചോ? അപ്പവും മുട്ടക്കറി. ഈ ചേട്ടന്റെ സ്നേഹം കാണുമ്പോ നിന്നെ പോലെ നിന്റെ അയൽക്കാരിയെ സ്നേഹിക്കണമെന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഓമനെ? ചേട്ടാ, ഞാൻ ഇന്നാള് ചോദിച്ച സാധനം തന്നില്ല. എന്ത്? ബദാം. ഓ, അതായിരുന്നു, അതാ ആൽബിയുടെ തലമാരയുടെ പൊക്കത്തി വെച്ചേക്ക്, എനിക്ക് എത്തത്തില്ല. പിന്നെ നമ്മുടെ ആ തങ്കമണി ഇത്തിരി പഞ്ചസാരയും തേയിലയും ചോദിച്ചു, ആൽബി പോയിട്ട് വന്നാ മതി എന്ന് പറയണം. ഓ, അവക്കൊന്നും കൊടുക്കണ്ട, അവളൊക്കെ ചേട്ടനെ പറ്റിക്കുക. കർത്താവേ, ആൽബി ഓടിക്കോ. ഓമനെ, ഇന്നും കിസ് തന്നില്ല, ഇന്നും ഫ്ലൈ കിസ്സോ. നാശം പിടിക്കാൻ കൊടുത്ത അപ്പവും മുട്ടക്കറി വേസ്റ്റായി. എടാ, 5 മണി കഴിഞ്ഞു, അവൾ എത്തിയില്ലല്ലോ. കർത്താവെ, അവളിനി നാട്ടുകാരി അല്ലേ? മോനെ, നിന്റെ സെലക്ഷൻ കലക്കിട്ടാ, നിനക്ക് 100 മാർക്ക്. എത്രയല്ലേ? അത് ഞാൻ നിനക്ക് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞുതരാം എത്രയല്ലാന്ന് കേട്ടാ. ഓക്കേ.
ഇതത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. ആൽബി, അവളുടെ റൂട്ട് അത്ര ശരിയല്ലല്ലോ. ഏയ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കാമുകനൊന്നും ആയിരിക്കില്ല. കാക്ക കൊത്താത്ത മാങ്ങ ഉണ്ടാ മോനെ. എന്റെ വായുനൂലും പറഞ്ഞാണ്ടല്ലോ. അവന്റെ കാറി കയറി പോണു. അപ്പൊ ഞാൻ പറഞ്ഞ ശരിയായില്ലേ? ഒന്നും പിണ്ടായിരിക്കുന്നുണ്ടോ? നോക്കിയിരിക്കാതെ വണ്ടി പുറകെ വിടാം. ആൽബി, ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ കല്യാണം കഴിക്കാത്ത എന്താണെന്ന് നിനക്കറിയോ? നല്ല മാപ്പിളച്ചുള കിട്ടാത്തോണ്ട് എന്റെ വല്യപ്പനാ പറഞ്ഞത് കാക്ക കൊത്താത്ത മാങ്ങ ഉണ്ടാവില്ല. അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? എന്തിനാ? അല്ല, ആയിക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാനാ. മരിച്ചിട്ട് 10-20 കൊല്ലായി. ആരെങ്കിലും തല്ലി കൊന്നതായിരിക്കും. അത് നിന്റെ അച്ഛനെ. ദേ അവരുടെ വണ്ടി ഒതുക്കി. അപ്പോ അവൾ ഈ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ. കുഞ്ഞു വിചാരിക്കുന്ന മാതിരി ബന്ധമൊന്നും ഉണ്ടാവില്ല, വല്ലാവിഹിത ബന്ധമായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാക്ക കൊത്താത്ത മാങ്ങ. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? അവൻ ചിട്ടിക്കാരനാ. ചിട്ടിക്കാരനോ? ആ, അവളുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയിപ്പോ ഇവന്റെ കയ്യിൽ നിന്നാണ് കാശ് മേടിച്ചത്. അതിപ്പോ ഗഡുക്കളായിട്ട് അവൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇവളുടെ അമ്മ കോപ്പറേറ്റ്. ആൽബി, തൽക്കാലം നീ ഈ കുട്ടിയുടെ കാര്യത്തിൽ നേരിട്ട് ഇടപെടണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? അതൊക്കെ നീ കണ്ടോടാ. ആന്റി, ദേ ഇവിടെ ഇവിടെ. എന്താ? ലവ് ലെറ്ററാ. ആ വണ്ടിയിലിരിക്കുന്ന സുന്ദരനായ അങ്കിള് തന്നു. നല്ല അങ്കിള് ആന്റി. ആന്റിനെ പൊന്നുപോലെ നോക്കൂ. എന്താ മോന്റെ പേര്? ടിന്റുമോൻ കെ ബി. എന്റെ വീടിന്റെ അടുത്ത അങ്കിളിന്റെ വീട്. പാവ അങ്കിളാ. എന്റെ പേര് ആൽബി. എനിക്ക് കുട്ടി ഇഷ്ട. കുട്ടിക്ക് എന്നെ ഇഷ്ടമായെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ആന്റി ഒന്നും പറഞ്ഞില്ല. അയ്യോ, അങ്കിളിന്റെ മോൻ പറയണം ഇലക്ട്രി പരിപാടിയൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് പറയാം. ഇനി വേറെ വല്ല നമ്പർ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറയും. ചെല്ല് ഓട്ടോ. ലെറ്റർ എങ്ങോട്ടാ? കട വന്നിട്ട് സത്യം പറയാലോ, ഈ വസ്തു ബ്രോക്കർ രംഗത്ത് എന്നെ പോലെ അറിവും കൃത്യനിഷ്ഠതയും വേറെ ആർക്കുമില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ്, നേരെ വാ, വളഞ്ഞു പോ. നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണെന്ന് ഇവിടെ അത്രയും. എറണാകുളത്തിന് ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട്. ഇവിടുന്ന് നേരെ ഇത് എത്ര ഏക്കർ? ഇത് 10 ഏക്കർ തികച്ചുകൊണ്ട്. ആ പിന്നെ കമ്മീഷൻ 3% 10 പൈസ കുറയില്ല. നിങ്ങളുടെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളണം. നമ്മൾ ഈ 3% 37 പേര് വീതിച്ചെടുക്കാനുള്ളത് കേട്ടല്ലോ. ആദ്യം കച്ചവടം നടക്കട്ടെ. അല്ല, നടന്നു കഴിഞ്ഞിട്ട് പിന്നെ കണസാ ഉണസാ പറയരുതല്ലോ. അതെ, സെന്റിന് എന്ത് വില വരും? സെന്റിന് വന്നിട്ട്. അതെ, ഒരു മിനിറ്റ്, ഇതിന്റെ മെയിൻ ബ്രോക്കർ വേറൊരാളുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് പറയാം. ഹലോ. അതെ, ബഷീറാണ്. ആ സ്ഥലോ? ഒരു സെക്കൻഡ്, ഇപ്പൊ പറയാം. ഒരു സെക്കൻഡ്, ഇപ്പൊ പറയാം. നടക്കൂ. ആ കാറെ എന്താണ് വെച്ചു? ഏത്? ആ വാട്ടർ ഫ്രണ്ടേജോ? ഒരു സെക്കൻഡ്, ഇപ്പൊ പറയാം. അതെ, റഷീദാണ്. അത് കച്ചവടമായിട്ട് 6 മാസമായല്ലോ. ഓ, അത് ശരി, ഞാൻ പിന്നെ വിളിക്കടാ. അതെ, സെന്റിന് 35,000 രൂപ ഉള്ളൂ. ആണോ? പക്ഷെ കച്ചവടം നടന്നു. അതെ, റെഡി ക്യാഷ്. പെട്ടെന്ന് നടക്കുന്ന വല്ല കേസും ഉണ്ടോ? പെട്ടെന്ന് നടക്കാനുള്ള ഉണ്ട്. നമ്മുടെ കല്ലൂർ സ്റ്റേഡിയം ഒരു ബ്ലോക്കും ഇല്ല, ട്രാഫിക്കേ ഇല്ല. പെട്ടെന്ന് വേണമെങ്കിലും നടക്കാം, പതിവ് വേണമെങ്കിലും നടക്കാം. അഥവാ 2 ദിവസം അവിടെ കിടന്ന് ഉറങ്ങിയാലും ഒരു കുഴപ്പമില്ല. പോയാലേ, എനിക്ക് സ്ഥലം പരിചയമില്ല. ഇല്ലെങ്കിൽ പെട്ടെന്ന് വിട്ട ഒരു സ്ഥലമുണ്ട്, അറബിക്കടല്. ലേശം മണ്ണിട്ട് നടത്തിയാ മതി, ഞാനും കൂടെ വരാം. അല്ല, എനിക്ക് വരാൻ വേറെ വണ്ടിയില്ല. എന്ന് കണ്ടല്ലോ, അവനെ ആള് നിക്കന്നേ. എനിക്ക് ഏറെയൊന്നും പറഞ്ഞില്ലെന്ന്. ഇനി അവൻ ആ പെണ്ണിന്റെ പുറകെ നടക്കരുത്. അത് ഞങ്ങൾ ഏറ്റു. ആ, ചേട്ടാ. ഹലോ.
ഹലോ ഹലോ ഞാൻ ടോണി. സ്ഥലം വല്ലതും വേണോ? വേണം വേണം. എന്തോരം വേണ്ടി വരും? ഞങ്ങൾക്ക് ഈ ഏരിയ മുഴുവനും വേണ്ടി വരും. അയ്യോ, ഏരിയ മുഴുവനും കിട്ടില്ല. മാക്സിമം കച്ചവടം നടന്നു. ഞാൻ നല്ല പയ്യന സിസ്റ്റർ, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചോളൂ. റോഡ് റോളർ കയറി ഇറങ്ങിയതുപോലെ ആയി ശരീരം. എന്ത് പറ്റിയതാ? ഭൂമാഫിയക്കാരുടെ അറ്റാക്ക. എന്റെ എബ്രഹാം ലിങ്കൻ തകർന്നു എന്നൊരു സംശയം. സിസ്റ്റർ, ഇവിടെ പല്ലെടുക്കൂ. ഒന്നിന് 100 രൂപ. അഞ്ച് പല്ലുണ്ട് ഇതിനകത്ത്. 50 രൂപ വെച്ച് തന്നാ മതി. ആദ്യത്തെ അടിക്ക് കൊഴിഞ്ഞു വീണതാ. സിസ്റ്റർ, ഒന്നിങ്ങ് വരൂ. അതെ, ഇത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് ആയാലോ? ഡോക്ടർ കുടിച്ചിട്ടില്ല. ആ ട്രിപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒരുമിച്ച് വല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒരു ട്രിപ്പ് പോയാലോ എന്ന്. ശരിക്കും തന്നെ റോളർ കയറ്റി ഇറക്കണം. എന്തെങ്കിലും കയറ്റി ഇറക്കി എന്നെ കൊന്നാ മതി. അയ്യോ, ഞാൻ നിന്റെ കൂടെ വന്നതല്ലേ. സോറി. ഇവനെ ഞാൻ അറിയുമല്ലോ. ദൈവമേ, ചിട്ടിക്കാരൻ. എന്റെ കുഞ്ഞെ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എന്താ കാര്യം? ആ ചിട്ടിക്കാരെ ഗുണ്ടകളുമായിട്ട് നമ്മളെ കൊല്ലാൻ വരുന്നുണ്ട്. ഇതിലാരൊക്കെ ആൽബി? ആരാ ആൽബി എന്ന്? ഞങ്ങൾ രണ്ടുപേരും ആൽബികളല്ല. പിന്നെ ആൽബി മരിച്ചുപോയി. ഞാൻ ആൽബി. എന്താ കാര്യം? ഞാൻ ടോണി, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. അപ്പൊ അവൻ ചിട്ടിക്കാരനല്ലേ? എന്തായാലും അവൻ എന്നെ മനസ്സിലായില്ല. ഭാഗ്യം. ഇവിടെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ വന്ന എന്റെ പെങ്ങളോട് ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞോ? ഓ, ആൻസിയുടെ ആങ്ങളെയാണല്ലേ. അല്ല, ആൻസി എന്റെ പെങ്ങളാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവൾ വെറും പുറംപോക്ക് ഭൂമിയാണെന്ന് നിങ്ങൾ കരുതിയോ? എന്റെ പെങ്ങളുമായിട്ട് വെറുതെ പോക്കുവരവ് നടത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ കരമടച്ച രസീത് ഞാൻ അങ്ങ് തരും. ടോണി തെറ്റിദ്ധരിക്കുന്ന പോലെ ഒന്നുമില്ല. ഒരു ഒരു വിവാഹമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കച്ചവടപ്പോ. നിങ്ങൾക്കറിയോ, അവളൊരു വിവാഹം കഴിച്ച് കാണണമെന്നുള്ളതാണ് എന്റെ ഏറെ നാളത്തെ ആഗ്രഹം. ഇവരൊക്കെ ബ്രോക്കർമാരാ? കല്യാണത്തിന്റെ? വാസ്തു ബ്രോക്കർമാരാ. ഞങ്ങൾ ചാലക്കുടിയിൽ 2000 രൂപയുടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബ്രോക്കർ ഫീസായ 600 രൂപ വാങ്ങാൻ പോകുന്ന വഴിയാ. അതിനാൽ ഇന്ന് സമയമല്ല, നമുക്ക് ഈ കച്ചവടത്തെ കുറിച്ച് നാളെ വിശദമായിട്ടൊന്ന് സിറ്റിംഗ് നടത്തണം. ഓഹോ, അതിനെന്താ? ഞാൻ അപ്പനുമായിട്ട് അങ്ങോട്ട് വരാം. ശരി, ആയിക്കോട്ടെ. ഈ തരിശു ഭൂമി കൊടുക്കാനുള്ളതാണോ? ഏ, മുഴുവൻ പാറയാ. വളരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പനെ ഇപ്പഴേ കാണിക്കണോ? എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഇല്ലാത്തത്. എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഇവിടെ ഇരുന്ന് തിരി സഹിക്കാൻ പറ്റില്ല. ഞാൻ മാറിയിരിക്കാം. മാറിയൊക്കെ മാറിയൊക്കെ ചേട്ടാ, കമ്പി താഴെടാ കുഞ്ഞുമോനെ, കമ്പി താഴെടാ. ഞാനാ പറയണ, കമ്പി താഴെടാ. മോനെ, ഞാനാ പറയണേ, നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇതെന്താ ഗുഹയാ? അയ്യോ, കറണ്ടും പോയോ? അപ്പാ, ഞാനിപ്പ ഇവിടെ കണ്ടതാണല്ലോ, പിന്നെ പിടിക്കാൻ പോയേ. എന്തിനാറ്റം? അതെ, വല്ലപ്പോഴും നൈറ്റേക്കൊന്ന് കഴിയട്ടൂടെ. പോലീസ് പിടിക്കാൻ പറ്റും. ചേച്ചി, ചേച്ചി, എനിക്കെന്താ? എനിക്കെന്താ? അവിടെ നിൽക്കപ്പാ, ഒരാളെ പിടിക്കാൻ വരുമ്പോ അവിടെ ഹലോ ഹലോ എന്ന് പറഞ്ഞു നിൽക്ക. അപ്പ
എന്നെ തുറന്നുവിടാൻ ഇതെടുത്ത് മാറ്റി എനിക്ക് പോണോ എന്നെ രക്ഷിക്കണേ ഇത് എന്തത് ചൊറിയമ്പുഴു ആരാ ഞാൻ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ മനസ്സിലായില്ല മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ല ഇത് ഞാൻ തന്നെയാണല്ലോ എനിക്ക് എന്നെ മനസ്സിലായി എന്നിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായി ഇതെന്താ ഈ സാധനം ഇത് കണ്ണാടി ഈ സംശയം വരുമ്പോൾ നോക്കാനാ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇവിടുത്തെ കുഞ്ഞിനെ നോക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നില്ലേ പരസ്യം കണ്ടു വന്നതാ ഓ പത്രത്തിൽ പരസ്യം കണ്ടു വന്നതാണല്ലേ ഇതെന്താ എക്കോയാ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് അകത്ത് വരും അകത്ത് വരും ഇതിനു മുമ്പ് എവിടെയാണ് നിന്നത് ബസ്സിൽ ബസ്സിലോ ആ ഇങ്ങോട്ടേക്ക് പോയിരുന്ന ബസ്സിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല അതുകൊണ്ട് നിന്നു അയ്യോ അതല്ല ചോദിച്ചത് ഇതിനു മുമ്പ് കുഞ്ഞുങ്ങളെ നോക്കാൻ എവിടെയാണ് നിന്നിട്ടുള്ളത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നിട്ടുണ്ട് വരയത് കുട്ടി കുഞ്ഞാലിക്കുട്ടി രാമൻകുട്ടി ഇബ്രാഹിം കുട്ടി അങ്ങനെ എത്ര എത്ര കുട്ടികൾ ഈ മാറിൽ കിടന്ന് മയങ്ങിയിട്ടുണ്ടെന്നറിയാമോ എനിക്ക് കുഞ്ഞുണ്ടാവാത്ത ദുഃഖം ഞാൻ അങ്ങനെയാണ് തീർക്കുന്നത് കല്യാണം കഴിഞ്ഞതാ അതെ ഭാര്യയും രണ്ട് കുട്ടികളും അപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് പക്ഷെ ഭാര്യക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മനസ്സിലായില്ലേ ഇല്ല അതായത് നമ്മൾ ആരെങ്കിലും പ്ലാവിന്റെ തോട്ടിൽ വെള്ളം ഒഴിച്ചിട്ടാണോ ചക്ക ഉണ്ടാകുന്നത് അല്ലല്ലോ അത് സീസൺ ആകുമ്പോൾ അങ്ങനെ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇവിടുത്തെ ഇന്നേ വരെ ഒരുത്തന്റെ മുഖത്ത് നോക്കി അപ്പ എന്ന് വിളിക്കേണ്ട ഗതി കേട്ടിട്ടുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുമില്ല ഈ അപ്പന്റെ യഥാർത്ഥ പേര് പറയൂ കുഞ്ഞിമോൻ ആളല്പം വികൃതിയാ ഞാനൊന്ന് തറപ്പിച്ചു നോക്കിയാ മതി കണങ്ങി താഴെ വീഴും അറിയില്ല നിങ്ങൾക്ക് തന്നെ എന്തോരം നക്ഷത്രങ്ങളാ എനിക്ക് കിട്ടും ഞാനിപ്പോ ഏത് ഗ്രഹത്തില ഒക്കെ പറഞ്ഞുതരേ എനിക്ക് ഒരു സോഡ കിട്ടും എനിക്കൊന്ന് മുഖം കഴുവാനാ ബുദ്ധിമുട്ടാ ഒരു കരുക്ക് കിട്ടുമോ തെങ്ങുമ്മ കയറോ ആ അപ്പൊ ബുദ്ധിമുട്ടാ കൈ വീണു അപ്പൊ ഞാൻ പോട്ടെ ജീവന് ഭീഷണിയുള്ള ഒരു പണിക്കും ഞാൻ ഇന്നുവരെ പോയിട്ടില്ല ഓ ഓ അല്ല ഉണ്ണിക്കുട്ടം പോവാ ശമ്പളം എത്ര വേണേ കൂട്ടിത്തരാം ഉറപ്പാ ഉറപ്പാ ആ എന്നാലൊരു ഇൻഷുറൻസ് പോളിസി എടുത്തോളൂ അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമാ എന്ത് സംഭവിക്കാം രണ്ട് പോളിസി എടുത്തോ കുഞ്ഞോസ് ഉണ്ണിക്കൈ വളരെ വളരെ ചെറുതാ ഉണ്ണിക്കാൽ വളരെ വളരെ ചെറുതാ ആള് ചെറുതാണെങ്കിലും ബോഡി അറിഞ്ഞോളി ഇനി എക്സസൈസ് ഗ്രൗണ്ട് വാഷിംഗ് ദ ബോഡി ഓഫ് ദ സോപ്പ് നല്ല സുഖമുണ്ട് ആ സുഖമുണ്ടാവും ഇനി കുളിച്ചോളൂ നല്ല ഇനി കാണുന്നവർക്ക് കണ്ണിട്ടില്ല എനിക്ക് വിശക്കുന്നു മാമൻ ഇപ്പൊ തന്നെ മാമുണ്ടിക്കാട്ട മോനെ എങ്ങനെയാണ് മാമൂണ്ടെന്ന് അറിയോ അറിയില്ലേ മാമൻ കാണിച്ചു തരട്ടാ മര്യാദ കാണണോട്ടാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഉരുട്ടി എനിക്കില്ലേ ഇനിയും വേണോ തരാട്ടാ ഇങ്ങനെ വീണ്ടും ഉരുട്ടി ഏ വാൾച്ചേ
എനിക്ക് വിശക്കുന്നു. ഓ ഇന്നത്തെ മതി കൂടുതലെ കൊളസ്ട്രോളും കൊളസ്ട്രോളും രോഗിയും. വാ മോനെ വാ, ഇന്നത്തെ ചോർച്ച കഴിഞ്ഞ് ഇനി നാളാ. ഹായ്, നല്ല മണം. ഇതെനിക്കും വേണം. ധൃതി പിടിക്കല്ലേ, ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്തോട്ടെ. ഇതാണ് പാലി, ബീവറേജ് പാലി. എനിക്കും വേണം ബീവറേജ് പാലി. ആ ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് കഴിക്കാനുള്ളതാ. എനിക്ക് വേണം. ഒരു സിപ്പ് കിട്ടോ? മിടുക്കനൈവൻ പാവം കട്ടൻ ചായ കുടിക്കുക. എന്ത്, എന്താന്ന്? വന്നേ, എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? കാണിച്ചു തരാം. വാ ഞാൻ പറയുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ വാതിലടക്കണ്ടടാ. നിന്റെ ഭാഗ്യത്തിന് ഇന്നിപ്പോ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നിന്റെ അപ്പന്റെ സ്വഭാവം അനുസരിച്ച് ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കാണിക്കും. കർത്താവേ, ഈ അപ്പനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാനൊരു കാര്യം പറയാം, ഈ മുതൽ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ ഫസ്റ്റ് നൈറ്റ് എന്നല്ല ഒരു നൈറ്റും നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ദിവസത്തേക്ക് അവളെയും വിളിച്ച് വേറെ എവിടേക്കെങ്കിലും പോടാ. ആ ഹോൾഡർ നന്നാക്കി ബൾബ് മാറ്റിയിട് മാറാലേക്ക് അടിച്ചു കളഞ്ഞ് വീട് ഒന്ന് വൃത്തിയാക്കി ആ രണ്ട് കാറുകളും കഴുകിയിട്ടേക്ക്. അതെ, എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക, ഞാൻ അവിടെ കുഞ്ഞു നോക്കാൻ വന്നതോ അതോ ഇവിടെ ഏത് പണിയും ചെയ്യേണ്ടി വരും? നായവേഷം കെട്ടിപ്പോയില്ലേ, കുറക്കാതിരിക്കാൻ പറ്റുമോ? കുറയ്ക്കണം. ആ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ലേ? ഓഫ് ചെയ്തിട്ട് ഒരു മണിക്കൂറായി. ഒരു മണിക്കൂറും ഓഫ് ചെയ്യാൻ ആര് പറഞ്ഞു? വെറുതെ കറണ്ട് കാശ് കളയാനായിട്ട്. ഹോൾഡർ കുഴപ്പമൊന്നുമില്ല, ഇവന്റെ ഒക്കെ തലക്കാ കുഴപ്പ. നല്ല ശബ്ദം. ഓമന കുഞ്ഞേ ഉറങ്ങൂ കുട്ട, കരളിന്റെ പുന്നാര മോനെ. ഓ അപ്പാ, ആൻസി ഓ നുറങ്ങപ്പാ. ഓമന കുഞ്ഞി ഉറങ്ങ. എനിക്ക് ഈ പാട്ട് കേക്കണ്ട. പിന്നെ ഏത് പാട്ടാ വേണ്ടത്? എനിക്ക് പച്ചമാങ്ങ പച്ചമാങ്ങ മതി. പച്ചമാങ്ങ പച്ചമാങ്ങ പെച്ചമേങ്ങ പെച്ചമേങ്ങ. അപ്പനെന്താ ഗർഭമുണ്ടോ? ഓമന മാങ്ങി ഉറങ്ങൂ മാങ്ങി, കരളിന്റെ പുന്നാര മാങ്ങി. ഓ പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലമാ, നിന്റെ പുന്നാര മോനെ. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലമാങ്ങാറാൻസേ. പച്ചമാങ്ങ പച്ചമാങ്ങ പൊന്നിന്റെ പുന്നാര മോ. നീ ഇതെവിടെയായിരുന്നു? രണ്ടുപേരും കൂടി എന്നെ വിഷമിപ്പിച്ചു കളഞ്ഞില്ലേ? അങ്ങനെയൊക്കെയാ. മോനിറങ്ങിയിട്ടില്ല, അപ്പനുറങ്ങി. അതെ, അഥവാ അപ്പനെങ്ങാനും എണീക്കുകയാണെങ്കിലേ ആ പച്ചമാങ്ങ ഒന്ന് പാടിക്കൊടുത്തരേ. ഉറങ്ങിയില്ലേടാ? എന്താ എന്താ ഇവിടെ? ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, കുഞ്ഞിന് പാല് കൊടുക്കാൻ അപ്പ സമ്മതിക്കുന്നില്ല. അപ്പൻ എന്താ വേണ്ടത്? എന്റെ അപ്പ അപ്പൻ എന്താ ചോദിക്കുന്നറിയാമോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? അത് പിന്നെ അപ്പന് പാല് വേണമെന്ന്. അതാണോ ഇത്ര വലിയ പ്രശ്നം? ഇത്തിരി പാല അപ്പന് കൊടുക്കടാ. എന്റെ തോമസ് ഏട്ട അത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന പാലല്ല. അതെന്ത് പാല്? ഏത് പാലാണെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നിന്റെ അപ്പൻ കുടിച്ചോളും, അത് എനിക്കറിയാം. എന്റെ ചേട്ടാ ഇത് അയ്യേ, ഇത്രയും വൃത്തിയിട്ട മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. പാല് വേണമെങ്കിൽ അപ്പന് വല്ല മീൻമേലും ഉണ്ടാക്കടാ.
ഭയങ്കര കഷ്ടമാണ് ആൽബിച്ചായ. കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാ ഒന്നുകിൽ എന്നെയും കുഞ്ഞിനെ എന്റെ വീട്ടിൽ കൊണ്ടാക്കും, അല്ലെങ്കിൽ ഡാഡി പറഞ്ഞ പോലെ അവനെ വല്ലെടുത്തു ആക്കും. ഒരൊറ്റ കുത്തിയ മച്ചി തന്നുണ്ടല്ലോ, അല്ല എനിക്ക് അറിയാൻ വയ്യേണ്ടി ചോദിക്കുക, അപ്പന ഇത് എന്തിന്റെ കേടാ? പാല് വേണം പോലും, പാല് നീ പോടാ കുഞ്ഞോന്റെ മോനെ, നിന്നെ എനിക്ക് വേണ്ട. എന്നാ അപ്പന എനിക്ക് വേണ്ട, നീ പോടാ ഓടുന്നു. അപ്പ വേണ്ട, ഇവന്റെ നല്ല സൂപ്പർ കിക്കാ, നീ പോടാ. അതിനും വലിയ കിക്കിലാളയാ ഞാൻ. ദേ പിന്നെയും പറയാ, വേണ്ട അപ്പനെ പഠിപ്പിക്കല്ലേ. ഈ വയസ്സാം കാലത്ത് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? താൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും മോനെ, നീ അടിക്കടാ, അപ്പാപ്പം പിടിച്ചോളാടാ മോനെ. വേണ്ട മോനെ, നോക്കി നിക്കാതെ അടിമക്കളെ. ശരീരം ബോളിന്റെ അത്രേ ഉള്ളൂ, ആഗ്രഹം ആനയുടെ കഷ്ടം. ഒന്ന് പോടാ, അടിച്ചോളാം മൽമോനെ അങ്ങോട്ട്. നിന്റെ മാവനല്ല പറഞ്ഞ അടി, അടിച്ച് പൊളന്നു. അപ്പാ ഇതെവിടെ ചെന്ന് നിക്കണേ?